ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ അച്ഛന്മാർക്കും സ്വാഗതം. അപ്പൊ ഗൈസ്, നമ്മളിപ്പോ വീഡിയോ ചെയ്തിട്ട് കുറച്ച് ദിവസമായി ഉണ്ടാവട്ടോ. വേറെ ഒന്നല്ല, കിച്ചുന് നല്ല രീതിയില് ജലദോഷമായിരുന്നു ഗൈസ്. പിന്നെ നമ്മടെ ആമിക്കുട്ടി ഇതാ ഇവിടെ ഇരിക്കുന്നു കേട്ടാ. ആമിഷേ കുളിച്ചെടി പറഞ്ഞ പോയിട്ട് പല്ല് വന്നു കേട്ടാ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞേ, സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞേ, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയടി. ആ പോന്നട്ടെ പോന്നട്ടെ, എന്തിട്ടാ മോളിക്കാൻ നോക്കണ്. അപ്പൊ ഗൈസ്, നമ്മൾ ഇന്ന് വന്നിട്ടുള്ള എന്തിനേറ്റോ, നെയ്യ് പൂജിക്കാൻ കൊടുക്കാൻ. അഞ്ചാം മാസത്തില് നമ്മുടെ അവിടെയൊക്കെ നെയ്യ് പൂജിച്ചിട്ട് കഴിക്കണ ഒരു ചടങ്ങുണ്ട് കേട്ടാ. കിച്ചുവിന്റെ ആ ഭാഗത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്തായാലും ഇവിടെ വെച്ചിട്ട് കിച്ചുവിനെ നെയ്യ് പൂജിച്ചിട്ട് കൊടുക്കാന്ന് വിചാരിച്ചാ ചേച്ചിയ. അപ്പൊ നമ്മളിപ്പ ഇറങ്ങിയിട്ടുള്ളത് ഞാനും കിച്ചും കൂടിയിട്ട് നമ്മുടെ ചീരങ്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിക്ക് നെയ്യ് പൂജിക്കാൻ വേണ്ടിട്ടാണ് ഇറങ്ങിയത്. നെയ്യ് അവിടെ വണ്ടിയിൽ വണ്ടിയിൽ വെച്ചിട്ടോ. അപ്പൊ ഞാൻ അമ്പലത്തിലേക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും കാണാം കേട്ടാ. എത്ര ദിവസം നെയ്യ് കഴിക്കാൻ പറഞ്ഞത്? 7 ദിവസം അല്ല. അപ്പൊ ഇന്നത്തെ വെജിറ്റേറിയൻ അല്ലേ, പാവം കിട്ടിയിട്ട് അതിന് മീനൊന്നും കഴിക്കാൻ പറ്റില്ല. അവർക്ക് ചെബിയും ഇതൊക്കെ കഴിക്കണമെന്നുണ്ടായിരുന്നു. പോട്ടെ, അപ്പൊ ഞാൻ എന്തായാലും നമുക്ക് വേഗം അമ്പലത്തിൽ പോയിട്ട് കാണാം കേട്ടാ. ആ നമ്മള് അമ്പലത്തിൽ എത്തിട്ട അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ ഒന്നൊക്കെ കണ്ട. അപ്പൊ ഞാൻ അമ്പലത്തിലൊക്കെ പോയിട്ട് പൂജയൊക്കെ കഴിഞ്ഞിട്ട് കാണാല്ലേ കിച്ചോ. ഓക്കെ ഗൈസ്, ഞങ്ങൾ പോയിട്ട് വരാം. ആ ഇല്ല ദർശന യാത്ര ഉണ്ടല്ല. അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി പ്രസാദമൊക്കെ വാങ്ങി വന്നൂല്ലേ കിച്ചോ. നെയ്യ് വാങ്ങാൻ നാളെ ചെല്ലാനാണ് പറഞ്ഞത് അല്ലേ, മുട്ടറക്കാനും കൂടിയിട്ട്. അപ്പം നമ്മൾ ഞാൻ എന്തായാലും നേരെ വീട്ടിൽ പോവാം കേട്ടാ. അപ്പം ഇന്നത്തെ പരിപാടി ഇത്രയ്ക്കുള്ളോ. ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് എന്താ പരിപാടി കിച്ചോ? ഉപ്പേരിയ എന്തിട്ടാണ്ട്? പച്ചക്കറി മാത്രമേ ഇനി കഴിക്കാൻ പറ്റുള്ളൂ. പാവം ഗൈസ്, ഇന്ന് കഴിക്കാം. എന്തായാലും ഇനി പോണ കഴിക്കാൻ എന്തേലും കാണിച്ച് നമുക്ക് വാങ്ങാം ഗൈസ്. നമുക്ക് വേറെ വീട്ടിൽ പോയി ഞാൻ ചെരുപ്പിട്ടില്ലേ ഗൈസ്. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടാ. കാരണം അവർക്ക് പച്ചക്കറി കട കയറിയിട്ട് കിച്ചൺ ഇഷ്ടമുള്ളൊക്കെ വാങ്ങിയിട്ടില്ലേ കിച്ചോ? എന്തൊക്കെയാ വാങ്ങിയിട്ടുള്ളത്? കാണിച്ചോറുത ഫ്രൈ ചെയ്യാൻ. ഓക്കെ, ചേമ്പല്ല ചേന. ഇവള് കടയിൽ കയറിപ്പോ തൊട്ട് തുടങ്ങില്ല ചേനക്ക് ചേമ്പ് ചേമ്പ്. അങ്ങനെ കിച്ചു പച്ചക്കറികൾ നുറുക്കാൻ വേണ്ടിട്ട് ഇരിക്കാൻട്ടാ. എന്നിട്ടാ കിച്ചു വഴുതനക്ക് അറിയാ ആരുടെ ചാള്? ബ്രിഞ്ചാലോ അത്ര. നമ്മ ചില സ്ഥലങ്ങളില് അമരപ്പയർ വേറെ വേറെ രീതികളിലാണ്. എന്റെ വീട്ടില് വേറെ രീതിയില. ഇവിടെ അമ്മ പറഞ്ഞ് കാണിച്ചു തന്നിട്ടുള്ളത് ഇങ്ങനെ രണ്ടായിട്ട് കീറിട്ട് മണികള് സെപ്പറേറ്റ് ആയിട്ട് കിട്ടാനാവുക. മണികൾ ഇതിങ്ങനെ അരിയുമ്പോ നമ്മ ഒരുമിച്ച് അരിയുമ്പോ മണികളൊക്കെ കട്ടായി പോവില്ലേ, പോവാതിരിക്കാനേ ആയിരിക്കും. വഴുതനങ്ങ എന്താ ചെയ്യണ ചോദിച്ചു? ചെമ്മീനും ചെമ്മീനൊക്കെ പിന്നെ മീനല്ലേ. പക്ഷേ ഞാൻ കഴിക്കും, ഞാൻ വാങ്ങും മീൻ വേണം. നീക്കത് എന്തായാലും നന്നാക്കിട്ട് ചോറിനടുത്ത് കാണാട്ടാ. ഹലോ ചോ. യെസ് ഗൈസ്, പിന്നെ ഇപ്പൊ ഈ വ്ളോഗ് എടുക്കാനൊന്നും പറ്റില്ലേ. ഉള്ള വയ്യായ്ക്കും കാര്യങ്ങളൊക്കെ കാരണം ഗൈസ്. ഇന്നലെ വാളോട് വാളായിരുന്നു ഒരാള് തോറാൻ നിക്കണോക്ക്. ജേ ഒരാളിനെ കൂടി കാണാണ്ട് കേട്ടോ. എവിടെ അതെ ഒരാള് ധരിക്കണ ചോറിനകത്ത് കാണാട്ടാ ഗൈസ്. അങ്ങനെ എന്താ ഉച്ചക്ക് ചോറിനുള്ള
സാമഗ്രികളൊക്കെ റെഡി ഉണ്ടേട്ടാ. ഇതാണ് നമ്മുടെ വഴുതനങ്ങ വറുത്തത്. പിന്നെ അത് കൊള്ളിസ്റ്റും അമ്മ ഉണ്ടാക്കിയതാട്ടാ. ഇതെന്തു ടീച്ചോ? മോര് കാച്ചി. ഇത് നെല്ലിക്ക അച്ചാറിലിട്ടത്. പിന്നെ അയ്യോ ഇതിന്റെ എന്തുട്ട് ഇതിന്റെ പേര് എന്നിട്ട് അമരപ്പയറല്ലേ കിച്ചോ? അമരപ്പയർ ഉപ്പേര് വെച്ചേട്ടാ. അപ്പൊ അന്നത്തെ ഊണിന് ഇത്രയ്ക്കുള്ളൂ. പിന്നെ അമ്മച്ചിന് എത്തിണ്ട് കേട്ടാ. ആ ഒരു പഴങ്ങിയില് പഴങ്ങിയിലല്ല നമ്മളെ നമ്മുടെ സ്ഥലത്തിന്റെ പേരുന്നുട്ട തളിയിലെ ആ തളിയിത്തെ സ്ഥലത്ത് പോയിട്ട് എന്തുട്ടൊക്കെ ഇന്ന് നട്ടമ്മ? തെങ്ങന്തൈ അങ്ങനെ കുറെ ഐറ്റംസ് ഒക്കെ നട്ടിട്ട് വന്നിട്ടില്ലട്ടാ. അപ്പൊ ഞാൻ തന്നെ ഞങ്ങളെല്ലാവരും ഉച്ചയ്ക്ക് ചോറിൻ്റെട്ട് റെസ്റ്റ് എടുക്കാനൊക്കെ പ്ലാന്. അത് കഴിഞ്ഞാൽ ഞാൻ നേരെ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫിക്ക് പോവാണ് കേസ്. ഒരാള് ചോറുണ്ണ നേരെ കഴിക്കുമ്പോ അവിടെ പുറത്തിറങ്ങി കിടക്കണം. എന്താടി എന്താ പ്രശ്നം? കഫം കഫക്കെട്ടിൻ്റെ അല്ലേ? അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ള അല്ലേ കിച്ചോ? ഏ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും, ഷെയർ ചെയ്യാ, തൊട്ടപ്പുറത്തെ ബെല്ലൈക്കനും കാര്യങ്ങളും അടിച്ചമർത്തി പൊട്ടിക്കുക. ആ ക്യാമറ മൊത്തം മണ്ടടി ചൂട്ടിക്കാന്. എന്തായാലും നമ്മുടെ വ്ളോഗൊക്കെ ഇനി കണക്കന്നെയാ വേവുള്ള വയ്യായും കാര്യങ്ങളൊക്കെ മാറണ വരെ മൂപ്പർക്ക് ഉഷാറ് ദിവസം ചെയ്യാന്നല്ലാണ്ട് ഡെയിലി ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റും തോന്നില്ല ഗൈസ്. എന്തായാലും പുതിയൊരു വീഡിയോ ഇട്ട് വരുമായിരിക്കും എല്ലാവർക്കും. സൈൻ ഓഫ്.